പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സെഷൻ ഇന്ന് നമ്മൾ ഇൻഫർമേഷൻ അതിനെങ്ങനെയാണ് ഇത് ഗുണം ചെയ്യുക, ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീരല്ലേ വീക്കം, അത് എന്തുകൊണ്ടുണ്ടാകുന്നു, ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകാം, ചില പരിക്കുകളൊക്കെ ഉണ്ടായാലും ഉണ്ടാകാം, ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉള്ളിൽ അല്ലെങ്കിൽ ജോയിന്റ്സിലൊക്കെ നീര് വരുന്നത് കാണാം. എന്താണ് ഇതിന് കാരണം? ഇതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, പക്ഷെ എന്താണ് ഇതിന്റെ കാരണം, എന്താണിത് എന്നുള്ള ഒരു പക്ഷേ സയൻസ് നമ്മൾ അധികം പേര് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ശരീരശാസ്ത്രം കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയും. പക്ഷേ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാത്ത ആളുകളുടെ ചുരുക്കമായിരിക്കും. ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് എന്തെങ്കിലും ഒരു പരിക്കുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സ്വയം റിപ്പയർ ചെയ്താൽ ആ ഉണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ഒരു സ്വയം ഡിഫൻസ് സിസ്റ്റമാണ്. അതിൽ വെളുത്ത രക്താണുക്കൾ അടിഞ്ഞുകൂടി അവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഈ നീര് അല്ലെ വീക്കം എന്നാണ്. പലപ്പോഴും അത് കൂടുതലായി നിന്നു കഴിഞ്ഞാൽ ആ ഓർഗനിന്റെ പ്രവർത്തനത്തെ അത് സാരമായിട്ട് ബാധിക്കും. ചിലപ്പോൾ അത് സംബന്ധമായ മറ്റു പല സിംറ്റംസ് നമുക്ക് ഉണ്ടാകുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്താണ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം, അത് എങ്ങനെയാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്? ഒരു ഡാമേജ് വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടി ശരീരം സ്വയം ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ ഡിഫൻസ് മെക്കാനിസം തന്നെ അത് കൂടുതൽ സമയം നീരായിട്ട് നിന്നാൽ അത് വീണ്ടും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇൻഫെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് ഇടയാക്കും. അപ്പോൾ അത് ഒരു ജോയിന്റിലാകാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗനിലാകാം, ചിലപ്പം അകത്താകാം. എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു സർട്ടൻ ടൈമിൽ കൂടുതൽ അത് നിലനിന്നാൽ, അങ്ങനെ വീക്കമായിട്ട് നിന്നാൽ അവിടെ നീര് കെട്ടി അത് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിസാരമെന്ന് തോന്നുന്ന പലതരത്തിലുള്ള ഇൻഫർമേഷനും നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം വലിയ ഡേഞ്ചറസ് ആയിട്ട് അപകടകരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ, ഇൻഫർമേഷൻ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ടോക്സിൻസ് വിഷാംശം, അതുപോലെ വായുവിലൂടെ ഉണ്ടാകുന്ന പൊല്യൂഷൻസ്, അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില ഭക്ഷണം അലർജിക് ആണ്, ഇതൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനായിട്ട് ഇടയാക്കും. ഭക്ഷണത്തിലെ ടോക്സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചക്കറികൾ പഴങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എത്രമാത്രം ശുദ്ധമാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ വലിയ ധാരണയുണ്ട്. പ്രത്യേകിച്ചും ആർസമിലായതുകൊണ്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. മിക്കവാറും കിട്ടുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടോക്സിൻ ഉണ്ടാകും. അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അതിൻ്റെ കൂടെയുള്ള റെസിഡ്യൂസും അല്ലെങ്കിൽ കീടനാശിനിയും പിന്നെ രാസവളത്തിൻ്റെ അംശമാണെങ്കിലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതാണ്. മറ്റൊന്ന് പൊല്യൂഷൻ, വായുവിലുള്ള എന്താ പറയുക, പുകയാണെങ്കിലും പൊടിയാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നു. പിന്നെ ചില ആൾക്ക് ചില ഭക്ഷണം അലർജിക്കായിട്ട്, ഇപ്പോൾ മാഡം പറഞ്ഞ ഒരു അറബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചേമ്പിൻ്റെ ഒരു വകഭേദമാണ്. ഇപ്പം ചേമ്പ് ചൊറിയും, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ, ചിലർക്ക് ചൊറിയില്ല, ചിലർക്ക് ചൊറിയും. അപ്പോൾ അതിന് കാരണം എന്താണ്? അപ്പോൾ അത് അവരുടെ ശരീരത്തിൻ്റെ നേച്ചറാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഈ അലർജിക്ക് ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഇതുപോലെയുള്ളത് പലർക്കും പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ അത് ശരീരത്തിൽ വലിയ അപകടത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ ഇടയാകും. അപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ ചില ആൾക്ക് പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് അലർജി ഉണ്ട്, ചിലർക്ക് മുട്ട അലർജിയാണ്, ചിലർക്ക് മീൻ അലർജിയാണ്, അതുപോലെ ചിലർക്ക് ചില പഴങ്ങളും പച്ചക്കറികളും ഒക്കെ. അത് എല്ലാവർക്കും പ്രശ്നമില്ല, പക്ഷെ ചിലർക്ക് അങ്ങനെ അലർജി കൊണ്ട് പോലും ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ് അതിനെ ഒഴിവാക്കിയില്ലെങ്കിൽ അവർക്കും അത് കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻഫ്ലമേഷനിലൂടെ ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്ക് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഇൻഫർമേഷനിൽ നിന്ന് ഉണ്ടാകാവുന്ന മറ്റ് അസുഖങ്ങളുടെ ഒരു 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 സൂചനയാണിത്. അതായത് ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പൾമണറി ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ക്യാൻസറിന് ഇൻഫർമേഷൻ ഒരു കാരണമാകും, അഥവാ ഇൻഫർമേഷനിൽ നിന്ന് അത് ക്യാൻസറിലേക്ക് വരാൻ വഴിയാകും. കാർഡിയോവാസ്കുലർ ഡിസീസ് എന്നാൽ ഹൃദ്രോഗം, അൾഷിമേഴ്സ്, ന്യൂറോളജിക്കൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നെർവസ് സംബന്ധമായ അസുഖങ്ങൾ, ആർത്രൈറ്റിസ് വാദം പോലുള്ള പ്രശ്നങ്ങൾ, ഓട്ടോമ്യൂൺ ഡിസീസ്, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേഷനിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വീക്കം നീര് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് എടുക്കേണ്ടതല്ല. ഇത് എല്ലാവർക്കും, ഞാൻ പറഞ്ഞില്ല ഇത് ഇന്ത്യക്കാരെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇൻഫ്ലമേഷനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് പൊണ്ണത്തടിയുള്ളവർക്ക് മാത്രമേ ഇൻഫ്ലമേഷനിൽ നീര് വരൂ, അങ്ങനെയല്ല. വളരെ മെലിഞ്ഞിട്ടുള്ള ആളുകൾക്കും നീര് ഉണ്ടാകും അല്ലെങ്കിൽ വീക്കം ഉണ്ടാകും.
അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ ചെറിയ ചെറിയ പോർഷൻ ഉണ്ടാകുന്നതിന് നമുക്ക് പെട്ടെന്ന് ഒരു സിംറ്റംസും അല്ലെങ്കിൽ ലക്ഷണമൊന്നും കിട്ടിയില്ല എന്ന് വരും, അല്ലെങ്കിൽ ഉണ്ടായാൽ നമ്മൾ സമയത്ത് അറിഞ്ഞില്ലെന്ന് വരും. ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനൊരു പരിശോധനയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ഒന്നും ഒരു പരിശോധന നടത്താറില്ല. അപ്പോൾ ഇൻഫർമേഷൻ ശരീരത്തിലുണ്ടോ എന്ന് അറിയാൻ ഉള്ള ഒരു ഒരു ടെസ്റ്റാണ് ടോട്ടൽ ഇംഗ്ലോബോഗോവിൻ ഇ എന്ന് പറയുന്ന ടെസ്റ്റ്, IgE ടെസ്റ്റ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ശരീരത്തിനുള്ളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അവയവങ്ങൾക്കൊക്കെയാണ് ഇത്തരത്തിൽ വീക്കമുള്ളതെങ്കിൽ അത് വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്കൊന്നൊരു സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അറിയൂ. അപ്പോൾ അതല്ലാതെ മുൻകൂട്ടി അറിയാനുള്ള ഒരു പരിശോധനാ മാർഗമുണ്ട് എന്നുകൂടെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദ്രോഗം പല ആളുകൾക്കും, അതായത് യാതൊരു കാരണവശാലും ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ആരോഗ്യവാനായ ഒരാൾക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ തന്നെ പലരെ കുറിച്ചും പറയാറുണ്ട് അല്ലേ. വളരെ ചെറുപ്പക്കാരായ ആളുകൾ, വളരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയുള്ള ആളുകൾ, വളരെ ആക്റ്റീവായിട്ട് സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള പേരെടുത്ത ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അങ്ങനെയുള്ള പലതിനും ഒരു കാരണം ഈ ഇൻഫർമേഷൻ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഈവൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് എന്തെങ്കിലും ഒരു ഒരു പരിക്കുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളുന്നതിന് ശരീരം സ്വയം ഉണ്ടാക്കിയിട്ടാണ് ഈ വൈറ്റ് സെൽസ് അങ്ങോട്ട് ഓടി വരുന്നു, അവിടെ അത് വീക്കം ഉണ്ടാക്കുന്നു. അപ്പോൾ കൊറോണ സമയത്ത് കോവിഡ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ലങ്സിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഇൻഫ്ലമേഷൻ ആവുന്നു. അങ്ങനെ ഇൻഫ്ലമേഷൻ കൂടിയിട്ട് ആ രോഗികൾക്ക് ശ്വസിക്കാൻ പറ്റാണ്ടാവുന്നു. അങ്ങനെയാണ് കോവിഡിൽ കൂടുതലും മരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്വയം ഡിഫൻസ് മെക്കാനിസം ആണ് നമുക്ക് അവിടെ തടസ്സം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഒരു പ്രവർത്തനം ശരീരത്തിന് ഡിഫൻസീവായിട്ട് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിലും പലപ്പോഴും അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. കോവിഡ് സമയത്ത് ആളുകൾ ഒത്തിരി മരിക്കാനിടയായത് പ്രധാനപ്പെട്ട ഒരു കാരണം ഇങ്ങനെ ഇൻഫർമേഷൻ ലങ്സിൽ ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? അതായത് ഇൻഫർമേഷൻ നമുക്ക് അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകാതെ ആ ഡിഫൻസ് മെക്കാനിസം എന്ന രീതിയിൽ തന്നെ ആ റോളിൽ അത് നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, സിങ്ക്. ഇതെല്ലാം ഈ കൊറോണ സമയത്തും ആളുകൾ അന്വേഷിച്ച് നടന്നതും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. നമ്മളും പല ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ നമുക്ക് ധാരാളം തക്കാളി കഴിക്കാം, വൈറ്റമിൻ സി നമുക്ക് എന്താ പറയുക ഓറഞ്ച് ഐറ്റംസ് ആ ലെമൺ കാറ്റഗറിയൊക്കെ ഉപയോഗിക്കാം, വൈറ്റമിൻ ഡി നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാം, സിങ്കിന് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഇതിനൊക്കെ ഈ ആൻറ്റിഫയോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ഒരു ബെസ്റ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ് ഗാമ ഒറിജിനൽ. ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റ് നിർദ്ദേശം ഗാമ ഒറിജിനലുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ള കാര്യം വിദഗ്ധന്മാർ പണ്ട് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അത് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇത് അതിനെക്കുറിച്ചുള്ള റിസർച്ചിന്റെ റിപ്പോർട്ടാണ് ഇത്. ഈ വിഷയത്തിൽ അറിവുള്ള ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് ഇതിൽ പഠനം നടത്തിയിരിക്കുന്നത്, എന്താണ് അതിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബുക്ക് തന്നിരുന്നു, ആ ബുക്കിനകത്തുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ഗാമ ഓർഷോണിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓരോ പഠനത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ, ജപ്പാനിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ നടത്തി പലതരത്തിലുള്ള പഠനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു പഠനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചുമയുള്ള തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അടിക്കടി ചുമയുണ്ടാകുന്ന കുട്ടികൾക്ക് ഗാമ ഓർഷം, അത് കൊച്ചുകുട്ടികളാണ്, പ്രീ സ്കൂൾ കുട്ടികളാണ്, അവർക്ക് ഈ ഗാമ ഓർഷങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ചുമ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് മാറിയെന്ന് മാത്രമല്ല അവർക്ക് പലതരത്തിലും ആക്ടിവിറ്റീസിൽ ബെറ്റർ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നുള്ളതും. അപ്പോൾ ഗാമ ഓർഷനോട് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കൊടുത്തതെങ്കിലും അത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് കൊടുക്കുന്നു എന്നുള്ളതും അവരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, ഇതുപോലെ ഗാമ ഓർഷനെ കുറിച്ചുള്ള പഠനങ്ങളിലെ അനവധി റിപ്പോർട്ടുകൾ, റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നമുക്ക് www.gamaorsha.in എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് ലഭ്യമാണ്. മാഡം പറഞ്ഞത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഡയറ്റീഷ്യന്മാരോ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണം, അതിൽ നിന്ന് അഡീക്വേറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്യണം. കാരണം ഇതിനെക്കുറിച്ച് ഉള്ള അറിവ് കൂടുതൽ വർദ്ധിക്കും, നമുക്കിത് പ്രൊമോട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടുതൽ തരും, നമ്മുടെ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഗാമാർസിലെ ഒരു ഒരു ന്യൂട്രാസൂട്ടിക്കൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസവും എടുത്തു പറഞ്ഞതാണ് നമ്മുടെ ഒരു ഭാഗ്യമാണ്. എയിംസിലെ ഒരു സീനിയർ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്,
അദ്ദേഹം ഗാമ ഓസോണുകൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിലും പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാം. എന്നാലും ആ ഡോക്ടർ നേരിട്ട് പറയുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ഒരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസ്യത, അത് തന്നെയാണ് ആ വീഡിയോ കേൾക്കാൻ ഇടയാക്കി. അതിൽ ഞാൻ പറഞ്ഞത് ഗാമോസോൾ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വളരെ എഫക്റ്റീവ് ആണ് എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഗാമോസോൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെ വെച്ച് കുറവാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായം അറിവുകൾ നമുക്ക് ഗാമോസോളിന്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ ആണെങ്കിലും മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയാണ്. ഗാമോസോൾ ഇൻഫ്ലമേഷൻ തടയാൻ വളരെ എഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് അതിനെ അപ്രൂവ് ചെയ്തു എന്നുള്ളത് വളരെ ഗുണമുള്ള കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പരസ്യത്തിൽ കാണുന്ന മാത്രമല്ല ഇതുപോലൊരു ഡോക്ടർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാമോസോളിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് കേട്ടു. അതിനുശേഷം നമ്മൾ ഗാമോസോൾ ഒരു ശീലമാക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇന്ന് ആദ്യമായിട്ട് വരുന്ന ആളുകളുണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ സെഷൻ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നേക്കാൾ കുറേ ആളുകൾ പിന്നീട് ജോയിൻ ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് ആളുകൾ നേരത്തെ വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് വന്ന് മാത്രം കുറച്ച് കേട്ട് പോയാൽ മുഴുവൻ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഗാമോസോൾ ക്യാപ്സ്യൂൾ എങ്കിലും ഒരു ദിവസം ഒരാൾ കഴിക്കുക എന്നുള്ളതാണ് അഡിക്വേറ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. രണ്ട് ക്യാപ്സ്യൂൾ, അപ്പം 300 mg നമുക്ക് ഗാമോസോൾ കിട്ടും. ഭക്ഷണത്തോടൊപ്പം കഴിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ ആരെങ്ങനെ കഴിക്കണം എന്നുള്ളത് മുമ്പ് പറഞ്ഞിരുന്നു. ഇനി ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക, അതിൽ തന്നെ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോൾ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ തവിടുള്ള ധാന്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം അരിയൊക്കെ ആണെങ്കിലും അതിൻ്റെ തവിട് കളയാത്ത രീതിയിൽ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ പോളിഷ് ചെയ്തല്ലാത്ത അതിൻ്റെ കവറോട് കൂടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കഴിയുന്നതും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള വേഗനായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. അപ്പോൾ നോൺ വെജ് കഴിക്കരുത് എന്ന് പറയുമ്പോൾ ആർക്ക് ഇഷ്ടക്കേടുണ്ടായിട്ട് കാര്യമില്ല. നോൺ വെജ് എത്ര കുറയ്ക്കുന്നോ അത്രയും ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ ഹെൽത്തി ഫാറ്റ്സ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റുകൾ ഉൾപ്പെടുത്തുകയും വേണം. പൂർണ്ണമായിട്ടും എണ്ണയും അതുപോലുള്ള സംഗതികൾ ഒഴിവാക്കാനല്ല പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റ് കിട്ടണം, അത് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സ്പൈസസ്, മസാലകൾക്ക് വളരെ വലിയ ഔഷധ മൂല്യമുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല. എന്നാൽ ഉപയോഗിക്കുന്നത് ശുദ്ധമായിരിക്കണം, കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് ആദ്യമേ പറഞ്ഞിരിക്കുന്ന റെഡ്മീറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, റെഡ്മീറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ഇൻഫ്ലമേഷൻ ഉണ്ടാകാനൊരു കാരണം റെഡ്മീറ്റിൻ്റെ ഉപയോഗമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രോസസ്ഡ് ഫുഡ്സ്, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ് ഇതുപോലുള്ള സംഗതികൾ, അതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മദ്യപാനം എല്ലാവർക്കും അറിയാം ഉപയോഗിക്കാൻ പാടില്ലെന്ന്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന് അറിയാം, പക്ഷേ മദ്യപിക്കുന്നവർക്കും അത് അറിയാമെങ്കിലും അവർ ഒഴിവാക്കാറില്ല. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ കാര്യം, നോ വൈറ്റ് ഷുഗർ. എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നു വൈറ്റ് ഷുഗർ പാടില്ല എന്ന്, പക്ഷേ എന്നാലും നമുക്കത് ഒഴിവാക്കാൻ മടിയാണ്. എന്തായാലും ആർസിഎമ്മിൽ വന്നതോടുകൂടി, ഡോക്ടർ ആയൻ സാറിൻ്റെ ക്ലാസ് കേട്ടതോടുകൂടി ഒത്തിരി ആളുകൾ ഷുഗർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കേണ്ട ഗണത്തിൽപ്പെടുന്നവയാണ്. ഇനി എക്സസൈസ്, അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, സപ്ലിമെൻറ്റ്സ് മാത്രം പോരാ, ഒരു അരമണിക്കൂറെങ്കിലും മോഡറേറ്റ് ആയിട്ടെങ്കിലും എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ജിമ്മിൽ പോകാനോ ജുംബായ്ക്ക് പോകാനോ ഒന്നും പറയുന്നില്ല, പക്ഷേ മോഡറേറ്റ് ആയിട്ട് നിങ്ങൾ സ്വയമായിട്ടെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് നടക്കുകയോ, അല്ലെങ്കിൽ ഇതുപോലെ സ്വയം വീട്ടിൽ ചെയ്യാവുന്ന രീതിയിൽ വ്യായാമം ചെയ്യുകയോ യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്ത് എക്സസൈസ് യുവർ ബോഡി പ്രോപ്പർലി റെഗുലർലി, ഇതും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഗാമോസോൾ ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ, ക്രോണിക് ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു നല്ല ഉപാധിയാണ്, അതിനെ അങ്ങനെ സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ ഗാമോസോൾ നീഡ് ഓഫ് എവരി ഇന്ത്യൻ, നമുക്ക് ഉറപ്പായിട്ട് പറയാം. അപ്പോൾ അത് നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയണം. അടുത്ത പ്രോഗ്രാം നമുക്ക് നാലാമത്തെ സെഷൻ നാളെ ഉണ്ടാകും. ഒരു ആൻറ്റി ക്യാൻസർ ഏജൻ്റ് ആയിട്ട് ഗാമോസോൾ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു. ക്യാൻസർ വലിയൊരു വിപത്താണ്, കണ്ടമാനം ആളുകൾക്ക് വരുന്നു, വളരെ കൊച്ചു കുട്ടികൾക്ക് പോലും വരുന്നു, അപ്രതീക്ഷിതമായിട്ട് ഇത് വരുന്നു, ആളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ആർക്കും എന്താ പറയുക, ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ വരവും പോക്കും എന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ അതിനും ഗാമോസോൾ വളരെ എഫക്റ്റീവ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് നാളത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്.